ഫാഷൻ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആറന്മുള വള്ളംകളിയിലാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം വള്ളങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണും അപ്പോൾ ഈ വള്ളംകളിയും കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ലപോലെ കാണാവുന്നതാണ് കേരളത്തിലെ അതിപുരാതന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എല്ലാവരും ആകാംക്ഷഭരിതരായി ആദരവോടെ കാത്തിരിക്കുന്ന കായിക ഉത്സവം ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ നടത്തുന്ന ഈ വള്ളംകളിയെ വ്യത്യസ്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചരിത്രവും അതിൻ്റെ ഗാംഭീര്യവുമാണ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാനദി തീരത്തുള്ള പൈതൃക ഗ്രാമമാണ് ആറന്മുള തിരുവോണ സദ്യക്കുള്ള എല്ലാ വിഭവങ്ങളും താൻ എത്തിക്കുമെന്ന് ഒരു ഭക്തനായ ബ്രാഹ്മണൻ ഉറപ്പ് നൽകിയതാണ് ഐതിഹ്യം തിരുവോണ നക്ഷത്രത്തിൻ്റെ അന്നാണ് തിരുവോണ സദ്യ തിരുവോണത്തോണി എന്നറിയപ്പെടുന്ന വള്ളത്തിലാണ് വിഭവങ്ങൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിക്കുക വിഭവങ്ങളുമായി വന്ന തിരുവോണത്തോണിയെ ശത്രുക്കൾ ആക്രമിച്ചുവെന്നും അപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്ന ചുണ്ടൻ വള്ളങ്ങൾ അക്രമികളെ തുരുത്തി എന്നുമാണ് ഐതിഹ്യം ഈ സംഭവത്തിൻ്റെ സ്മാരകാർത്ഥമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി തികഞ്ഞ പ്രൗഢിയോടെ ഇന്നും ആഘോഷിക്കുന്നത് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭഗവാൻ കൃഷ്ണനുള്ള അർച്ചനയാണ് ഈ വള്ളംകളി ആറന്മുള വള്ളംകളിക്ക് ഉപയോഗിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പള്ളിയോടം എന്നാണ് വിളിക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ പള്ളിയോടങ്ങൾ രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വാസം ആറ് മുളകൾ ചേർത്ത് നിർമ്മിച്ച ചങ്ങാടത്തിൽ ഭഗവാൻ കൃഷ്ണൻ പമ്പയാറ്റിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഭക്തർ വിശ്വസിക്കുന്നു ഇങ്ങനെയാണത്ര ഈ ഗ്രാമത്തിന് ആറന്മുള എന്ന പേര് ലഭിച്ചത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്ത് പമ്പാ നദിയിലാണ് വള്ളംകളി നടക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠാ ദിനമായ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പമ്പാ നദിയിൽ ആറന്മുള വള്ളംകളി നടക്കുന്നത് തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മങ്ങാട്ട് ഇല്ലത്തു നിന്നും തിരുവാറന്മുള ക്ഷേത്രത്തിലേക്ക് വരുന്ന തോണിയെ അകമ്പടി സേവിച്ചിരുന്ന പള്ളിയോടങ്ങളുടെ പ്രൗഢിയും കായികക്ഷമതയും കലാമേന്മയും പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചിങ്ങമാസത്തിൽ ഉത്രട്ടാതി നാളിൽ ഈ ജനമേ സംഘടിപ്പിച്ചിട്ടുള്ളത് പമ്പാനദിക്കരയിൽ ഈ വള്ളംകളി കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചു കൂടുന്നത് വെള്ള മുണ്ടും അതുപോലെ തലപ്പാവും അണിഞ്ഞ് തുഴച്ചിൽക്കാർ വള്ളപ്പാട്ടുകൾ പാടുന്നു പള്ളിയോടങ്ങളുടെ അമരച്ചാർത്ത് നടുവിലായുള്ള മുട്ടുകുടയും കൊടിചാമരകളും നമ്മുടെ കണ്ണിനെ ഭയങ്കരമായ ഒരു ആനന്ദമാണ് നമുക്ക് നൽകുന്നത് നമ്മൾക്ക് 52 കരക്കാരുടെ ഒരു കൂട്ടായ്മയാണ് വള്ളംകളി എന്ന് പറയുന്നത് എല്ലാ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതിനാണ് വള്ളംകളി ആറന്മുള അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനമാണ് അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ നമ്മുടെ വള്ളത്തിന്റെ പാരമ്പര്യം 132 വർഷത്തെ പാരമ്പര്യമുണ്ട് മാരാവൺകരയ്ക്ക് ഇപ്പോ ഇതിലെ ഉത്രട്ടാതി നാള് ഒന്നാം സമ്മാനം തന്നെ മന്നൻ ട്രോഫിയാണ് ലഭിക്കുന്നത് പക്ഷെ കോവിഡിന്റെ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ആകെ 3 വള്ളത്തിനെ നറുക്കെടുപ്പോട് തിരഞ്ഞെടുത്തിട്ട് അവരെ 3 പേരെ മാത്രം കളിപ്പിക്കുന്നുള്ളൂ അങ്ങനെയാണ് പ്രാക്ടീസ് എല്ലാ വർഷവും ചെയ്യുന്നതാണ് നമ്മള് പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസം തിരുവാറൻ കുളത്തം പുരാൻ എന്നെഞ്ചിൽ വിഞ്ചിൽ പിരിഞ്ഞിടരുത് നിന്നനുഷം കാലമേ കൈകൊള്ളുന്നേ സർവമംഗളമംഗല്യേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ദൈവമേ സച്ചിദാനന്ദ ദൈവമേ ഭക്തവത്സല ദൈവമേ ഭവൽ കാരുണ്യം ഞങ്ങളിൽ കൈവരേണമേ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കായേന വാചാ മൃതേന്ദ്രിയർവ സ്വഭാവ ഹരോമി അജൽ സകലം പരസ്മൈ നാരായണായ സമർപ്പയാമി സർവം ശ്രീ നാരായണായ സമർപ്പയാമി ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി
കയറാനുള്ള ആ ഒരു ആവേശത്തോടെ പോവാണ്. ഈ ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്, കണ്ടില്ലേ, നല്ലൊരു ആവേശമാണ് അവർക്ക് ഇപ്പം പള്ളിയോടത്തിലേക്ക് കയറുക. അതേപോലെ തുഴഞ്ഞ് അവർ വള്ളപ്പാട്ടും പാടി ആ ഒരു സ്പിരിറ്റോടുകൂടെ പോകുന്ന കണ്ടില്ല, നല്ല ആവേശത്തോടാണ് ആ വരവ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ കണ്ടില്ലേ, വെള്ളം മുണ്ടും അതുപോലെ തന്നെ തോത്തും തുഴയാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല വാശിയും വീറോടും കൂടെയാണ് ആ വരവ്. കരക്കാരുടെ സ്വന്തമാണ്. ഒരു പള്ളിയോടത്തിന് 60 ലക്ഷം രൂപയോളം വരും. ഒരു വർഷം ഒരു പള്ളിയോടം, അഷ്ടമി രോഹിണി, ജലഘോഷയാത്ര, ഉത്രട്ടാതി ജലമേള, വള്ളസദ്യകൾ ഇവയ്ക്കായി എത്തണമെങ്കിൽ കുറഞ്ഞത് 6 ലക്ഷം രൂപയെങ്കിലും ചിലവ് വരും.
ഓരോ ചുണ്ടൻ വെള്ളവും പമ്പയുടെ കരയിലുള്ള ഓരോ ഗ്രാമങ്ങളുടേതാണ്. എല്ലാ വർഷവും മത്സ്യ എണ്ണ, കൊപ്ര, കരി, മുട്ടയുടെ വെള്ളക്കരു എന്നിവയിട്ട് വള്ളങ്ങളിൽ മിനുക്കി എടുക്കുന്നു. വള്ളം ഈട് ബലവും ഉണ്ടാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജലത്തിൽ തെന്നി നീങ്ങുന്നതിനും വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഗ്രാമത്തിലെ ആശാരി വള്ളത്തിൻ്റെ കേടുപാടുകൾ തീർക്കുന്നു. അതാത് ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ വള്ളങ്ങൾ ഗ്രാമത്തിൻ്റെ ജനങ്ങളുടെ സ്വന്തമാണ്. നറുക്കെടുപ്പിലൂടെ നിശ്ചയിച്ച 3 പള്ളിയോടങ്ങളാണ് ഇത്തവണ ഉത്രട്ടാതി ജലമേളയ്ക്ക് എത്തിയത്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 3 പള്ളിയോടങ്ങളാണ്. അത് കീഴ്മേഴി, കോഴഞ്ചേരി, മാരാമൺ എന്നീ പള്ളിയോടങ്ങളാണ് ഇപ്പം ഇതിന് അനുമതി കിട്ടിയത്. ഓരോ പള്ളിയോടത്തിലും 40 പേരെന്ന ക്രമത്തിലാണ് അനുമതി കിട്ടിയിരിക്കുന്നത്. ഈ വർഷം ഞങ്ങൾക്ക് ജലമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ആക്ച്വലി ഞങ്ങൾ ആറന്മുളക്കാരാണ്, ആന്ധ്രയിൽ സെറ്റിൽഡാണ്. ഈ വർഷത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ച് നാൾ ഇവിടെ നാട്ടിൽ നിൽക്കാനും അതുപോലെ തന്നെ ഈ ജലമേളയിൽ നിന്ന് പങ്കെടുക്കാനും സാധിച്ചത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഈ ജലമേളയിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ജാതി മതം ഒന്നുമില്ല, എല്ലാവരും ഒന്നാണ്. ഒരു കൾച്ചറൽ സ്പിരിറ്റായിട്ടാണ് ഈ ജലമേളയെ കാണുന്നത് തന്നെ. അപ്പം അടുത്ത വർഷം നമുക്ക് അതിഗംഭീരമായ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നടത്താൻ സാധിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻസ് വഴി അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജീവിതം.